ആ 100 ബസ്സിൽ നിന്ന് 10ഓ 15ഓ ബസ്സുകളിൽ മാത്രമേ ക്ലീനർമാർ ഉള്ളൂ കാരണം അവർക്ക് എക്സ്പെൻസ് ബീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല 600 രൂപ ഒരാളുടെ വേതനം കട്ട് ചെയ്തിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതെ അല്ലേ ഇപ്പോ പഴയ എക്സ്പെൻസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ 1200 രൂപ പെട്രോൾ അല്ല പെട്രോൾ ആണ് അപ്പോ 400 രൂപയുടെ വ്യത്യാസം ആ ഉള്ള പ്രോഫിറ്റിൽ 400 രൂപ ഡെയിലി മാറി 12000 രൂപ ഒരു മാസത്തേക്ക് മാറി ഹായ് ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ കഴിഞ്ഞ ദിവസം ജോജു ജോർജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ധന വില വർധന പ്രതിഷേധത്തെ കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കണമെന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വില ഇതാ ഇങ്ങനെയാണ് കാണിച്ചു ചേട്ടാ ഇതാ 111 രൂപ ഇല്ല ഇത്രയും നമ്മളെ ചരിത്രത്തിലായതാണ് ഇത്രയും വില വരുന്നത് 111 രൂപ പെട്രോളിനും അതുപോലെ 105 രൂപ ഡീസലിനുമാണ് അപ്പോൾ ഇത്രയും ഒരു വില വർധനവ് ഇതുവരെ നമ്മളെ ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ 4 അല്ല വേണം പകുതി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ശതമാനം നമ്മൾ പെട്രോളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രതികരിക്കാം പക്ഷേ നമ്മളെ പ്രതികരണം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ലല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതികരണം ആയിരിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ 100 രൂപയ്ക്ക് മുകളിൽ ഡീസൽ വില വർധന ഇതുവരെ അല്ലെ പെട്രോൾ വില വർധന ഇതുവരെ ഉണ്ടായിട്ടില്ല ക്രൂഡ് ഓയിൽ വില ഇത്ര താഴ്ന്നിരിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ റീസൺ ഇപ്പം കൊറോണ വന്ന് നമ്മുടെ രാജ്യത്തിന് എന്ത് സപ്പോർട്ട് വേണ്ടിയാണെന്ന് പറഞ്ഞാലും അത് ഒരു പരിധിവരെ ബാധിക്കുന്നതെല്ലാം ഈ സാധാരണക്കാരാണ് കാരണം ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു 300 അല്ല 500 രൂപ ശമ്പളം കിട്ടുന്നതിനകത്ത് ഒരു 40 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു ട്രാവൽ ചെയ്തിട്ടാണ് ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഏകദേശം ഒരു 200 രൂപയോളം പെട്രോളിന് വേണ്ടി മാത്രം ചിലവാകും അതുമാത്രമല്ല ഈ പെട്രോൾ വില വർധനവിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങളും അത് ഡിപ്പെൻഡ്സാണ് അതിൽ പിന്നെ പച്ചക്കറിക്ക് വില കൂടുന്നതിൽ അല്ലെ ധാന്യങ്ങൾക്ക് വില കൂടുന്നതിലോ അല്ലെങ്കിൽ ടാക്സി ചാർജ് കൂടുന്നതിലോ ബസ് ചാർജ് കൂടുന്നതിലോ പറയുന്നതിന് ഒരർത്ഥമില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആ ഇപ്പോൾ 4 കിലോമീറ്റർ ഉള്ളൊരു ലോറിക്ക് ഫുൾ ടാങ്ക് അടിച്ചെടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ അതിനകത്ത് ഏകദേശം വലിയൊരു എമൗണ്ട് ഹ്യൂജ് ഡിഫറൻസാണ് ഇത്രയും പൈസ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു എമൗണ്ട് അവരെന്തായാലും ആ നമ്മുടെ പ്രൊഡക്റ്റിലേക്കും വരും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കാര്യമാണ് അതിൽ നമുക്ക് പ്രതികരിച്ചിട്ടൊരു കാര്യമില്ല പക്ഷേ ഇതിനെന്തെങ്കിലും തീരുമാനമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ജനസംഖ്യയിൽ വലിയ രീതിയിൽ മാറ്റം സംഭവിക്കും കാരണം സാധാരണക്കാരായ ജനങ്ങൾ ആണിത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൂലിപ്പണിക്കാരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ 500 രൂപ ശമ്പളത്തിൽ നിന്ന് 200 രൂപ ഫ്യൂലിലേക്ക് മാറുമ്പോൾ അതിനകത്ത് നിന്ന് വീണ്ടും 300 രൂപ അവന് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ളൂ അതിനകത്ത് നിന്ന് ചിലപ്പോൾ ലോൺ ഉണ്ടാവും ഹൗസിംഗ് ലോൺ ഉണ്ടാവും മക്കളുടെ പഠിത്തം ഉണ്ടാവും അതായത് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ലോണ് കാര്യങ്ങളൊന്നും അടയ്ക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ദിവസ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സാധാരണക്കാരെ ആൾ ആത്മഹത്യ ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനിയും കൂടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഇന്നും ഇന്നലെയൊക്കെയായിട്ടും വില കൂടുന്നുണ്ട് ഇപ്പോൾ 111.5 അത് 111 രൂപ പെട്രോളിന് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ ഒരു ഞങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ എൻ്റെ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ഞങ്ങൾ ഇതാ ഇവിടെ വന്ന് എന്തായാലും 100 രൂപ ചരിത്രപഥ ഭാഗമല്ല അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം അല്ലേ എന്താ പ്രതിഷേധം അപ്പോൾ അങ്ങനെ ആഘോഷിക്കാം കാരണം സന്തോഷകരമായല്ലേ തുടക്കം എന്നുള്ള രീതിയിൽ 100 കഴിഞ്ഞ ഒരു ആഘോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും കേക്ക് കുറിച്ച് അപ്പോൾ ഞങ്ങളൊരു കേക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതാ ഇത്തിരി ഡാഡി വരുന്നുണ്ട് ഇതാ കേക്ക് വേണ്ട പെട്രോൾ 100 പ്ലസ് ഉള്ള ഒരു കേക്കൊക്കെ മേടിച്ച് നമ്മൾ കേക്ക് ഇവിടുന്ന് കട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നമ്മൾ കേക്ക് കൊടുക്കാം അപ്പോൾ എന്തായാലും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമല്ലേ കവാൺ ഇതാ ചേട്ടാ മുറിക്കാമല്ലേ ആർക്കും കൊടുക്കും പമ്പിൽ ചേച്ചിയവർക്കാണ് ആദ്യം കൊടുക്കാമല്ലേ പക്ഷേ കൂടിയ വില കുറയും എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അല്ലേ അപ്പോൾ എന്തായാലും കണ്ടറിയാം സംഭവം ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സംഭവം ഇതാണ് സാധാരണക്കാരായ ആളുകളെയാണ് ബാധിക്കുന്നത് അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വഴി എല്ലാ സാധനത്തിനും വില കൂടും അതിന് നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ പ്രതികരിച്ചിട്ടും കാര്യമില്ല വില കൂടിയേ പറ്റുള്ളൂ കാരണം അല്ലാത്ത ബാക്കിയുള്ളവരും ജീവിക്കേണ്ടതാണ് ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെയാണ് പ്രശ്നം സിസ്റ്റപരമായിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ മാറുള്ളൂ അല്ലെങ്കിൽ അത് ഇതുപോലെ തന്നെ തുടർന്ന് പോകും അപ്പോൾ എന്താവും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് ചേച്ചിമാർക്ക് കൊടുക്കാം ആ ചേച്ചി കേക്ക് ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് ഇതാ പേപ്പറുണ്ടോ ആ വില ഈ വില പറഞ്ഞത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകുന്നതിനൊരു കേക്ക് കുറിച്ചതാ പേപ്പർ ഇത് മേടിച്ച് കഴിച്ചോ പിടി പിടി അതാ പോവല്ലേ ആ എല്ലാവർക്കും ഉണ്ട് ഇതാ എല്ലാവർക്കും കൊടുക്കും പ്രതിഷേധം അല്ലേ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അല്ല ഇതാരെ ബുദ്ധിമുട്ടിക്കാത്തുള്ള പ്രതിഷേധമല്ലേ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മളും
തന്നെ സപ്ലൈ ചെയ്യുന്ന ആളാ. അതെല്ലേ. ഇപ്പോ പഴയ എക്സ്പെൻസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 1200 രൂപ പെട്രോൾ അല്ല പെട്രോൾ ആണ്. പണ്ട് 800 രൂപ അടിച്ചാണ്. അപ്പോ 400 രൂപയുടെ വ്യത്യാസം. ആ ഉള്ള പ്രോഫിറ്റിൽ 400 രൂപ ഡെയിലി മാറി. 12000 രൂപ ഒരു മാസത്തേക്ക് മാറി. അവസ്ഥയാണ്. എന്ത് ആരോട് പറയാനല്ലേ? എടി അല്ല എല്ലാവരുടെ അവസ്ഥ അത് തന്നെ. ഏ വ്യത്യാസം അല്ലേ ചേച്ചി? പോലെ കേക്ക എന്തായാലും ആഘോഷിക്കേണ്ട സമയമല്ലേ നമ്മള്. സംഭവം എന്ന് വെച്ചാല് ഇത്രയും പൈസ പെട്രോളിന് വന്നില്ലേ, അപ്പൊ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇപ്പൊ ഒരു 200 രൂപയുടെ പെട്രോൾ വേണം. അപ്പൊ ഒരു കൂലിപ്പണി എടുക്കുന്ന 500 രൂപയല്ലേ കൂലി ഉള്ളൂ, 500 അല്ല 600 രൂപ കൂലി. അപ്പൊ അവന് ഒരു ദിവസം 200 രൂപയുടെ പെട്രോൾ അടിക്കേണ്ട ഒരു അവസ്ഥയല്ലേ. അപ്പൊ അത് ഞങ്ങളൊരു പ്രതിഷേധം, കേക്ക് കൊടുത്ത് മധുരമായ പ്രതികാരം എന്ന പ്രതിഷേധം എന്ന് പറയാം. ചെറിയ ഓക്കെ ശരി ചേട്ടാ, ഇതെവിടെ ബൈക്കുകാരാണ് ഏറ്റവും കൂടുതൽ വാദിച്ചേക്കുന്നത്. അപ്പൊ രേഷൻ കേക്ക് എടുത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കും. എടുത്തോ, കുഴപ്പമില്ല. ഓട്ടസ്കാര ആ നിഖില കമാ നിഖില വാടാ. ഏ നിഖില, 111 രൂപ പെട്രോളിന്, 105 രൂപ ഡീസലിന്. സാധാരണക്കാരെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് വില വർധനവ്. നിനക്കിപ്പോ അല്ലാത്ത സമയത്ത് ഇപ്പൊ ഒരു 70 രൂപ ഉണ്ടായിരുന്ന ബോഡി ഇപ്പൊ എത്ര പൈസ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു? അല്ലാത്ത സമയത്ത് ഇപ്പൊ എത്ര ചെയ്തുണ്ട്? 300-200. അതായത് ഒരാളുടെ ദിവസക്കൂലി പോലും ഒക്കുന്നില്ല. അപ്പൊ അതിന്റെ സന്തോഷ ഭാഗമായിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം കേക്ക് എടുത്ത് കഴിച്ചോ. ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. റോഡ് വേറെ രക്ഷയില്ലല്ലോ, ആരും ഇല്ലല്ലോ. ആരും വരുന്നില്ല, ആരോടെ ചോദിക്കേണ്ട, ആരോടെ പ്രതികരിക്കേണ്ടെന്ന് അറിയില്ല. ഒന്നും ഒരു നമ്മുടെ വാടക എന്തെങ്കിലും ഒരു 5-20 രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. അതാണ് സാധാരണക്കാരന്റെ അവസ്ഥ. ഇതാണ് കേക്ക് ഒരു ലക്ഷം കഴിക്കുന്നു. ഓ അതെ, എടാ അവനൊരു ലക്ഷം കൊടുക്കും. പാടാ ഒരു ലക്ഷം എടുത്തോ. ആ അതെടാ, വില വില വർദ്ധനം എന്തിനാ ഇങ്ങനെ പ്രതികരിക്കണ്ടേ? ഇല്ല ഇത്ര ഈട ഇത്രയും പേര് വരുന്ന ഞാൻ വിചാരിച്ചോ, ബാക്കി നമ്മളെ പിള്ളേർക്ക് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത്രയും നമ്മൾ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ജനങ്ങളോട് തന്നെയാണ് ചോദിച്ചത്, പക്ഷെ ഇത്രയും നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു പൗരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളതെന്ന് വെച്ചാൽ, അത്ര എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏകദേശം 12,000 രൂപയ്ക്ക് എണ്ണ അടിച്ചു. ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വണ്ടി കാറിൽ തന്നെയാണ് ഞാൻ അധികം പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീസൽ അടിച്ചത് 12,000 രൂപയാണ്. യൂഷ്വലി എനിക്കൊരു 7,000 വരെയൊക്കെ മാക്സിമം വരാറുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെയൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓരോ യാത്രകൾ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസൊക്കെ നമ്മൾ പോകുന്ന കമ്പനികളോ ആളുകളോ തരാറുണ്ട്. അത്തരത്തിൽ നമുക്ക് ചെറിയൊരു എക്സ്ക്യൂസ് ഉണ്ട്, എന്നാലും വലിയ രീതിയിൽ ലോസാണ്. പക്ഷെ അപ്പോൾ സാധാരണക്കാരായ ഒരാളുടെ അവസ്ഥ, ഇപ്പോൾ നിഖില് ഞങ്ങൾ ഒരേ ഇയറിൽ പഠിച്ച, അപ്പോൾ അവൻ്റെ അവസ്ഥ വെച്ചിരിക്കും, അവൻ 600 രൂപ ബാക്കി ആയിക്കൊണ്ടിരിക്കുന്നിടത്ത് അവന് പകുതിയേ ഉള്ളൂ, 300 രൂപയുള്ളൂ. അതിനകത്ത് അവൻ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് എത്രമാത്രം ഡിഫറൻസ് വന്നെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അധികാരികൾ ദൈവത്തെ ഓർത്ത് ഇത് കനിയാണ്. കാരണം കൊറോണയാണ് നമുക്ക് ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ പോയതുകൊണ്ട്, സാമ്പത്തിക തകർച്ച ഉണ്ടായതുകൊണ്ട്, ഫ്യൂൽ വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഭാഗം വരുന്ന ആളുകളുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കുന്നുണ്ട്. കാരണം ബസ്സുകാരെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഒരു 100 ബസ് ഉണ്ടായിരുന്ന മുമ്പ് ക്ലീനർമാരുണ്ടായിരുന്നു 100 ബസ്സിലും. ഇപ്പോൾ ആ 100 ബസ്സിൽ നിന്ന് 10-15 ബസ്സുകളിൽ മാത്രമേ ക്ലീനർമാരുള്ളൂ. കാരണം അവർക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. 600 രൂപ ഒരാളുടെ വേതനം കട്ട് ചെയ്തിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയിലും ഇത് വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അധികാരികൾ വേണ്ട രീതിയിലൊരു എന്താ പറയുക, ഒരു ഇടപെടലുണ്ടായി, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ കേരളത്തിലല്ല ഇന്ത്യയിലൊട്ടാകെ ഒരുപാട് ആത്മഹത്യകളുണ്ടാകും. കാരണം സാധാരണക്കാരെ ആളുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആത്മഹത്യനെക്കുറിച്ച് ചിന്തിച്ചു പോകും, അത്തരത്തിൽ ബാധ്യതകൾ വന്ന് കൂടും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ആ രീതിയിലൊരു ഞങ്ങളുടെ ഒരു മധുര പ്രതികാരമായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ പോയി.